ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നല്ലൊരു സേമിയ പായസമാണ് കേട്ടോ തയ്യാറാക്കുന്നത്. ഓണമല്ലേ വരുന്നത്, അപ്പോൾ ഓണസദ്യക്ക് വിളമ്പം പറ്റുന്ന നല്ലൊരു സൂപ്പർ പായസമല്ലേ ഇത്. അപ്പം നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത്, അതിനെന്തൊക്കെയാണ് ചേരുവകൾ ആവശ്യമുള്ളതെന്ന് നോക്കാം. ഞാൻ മെഷറിംഗ് കപ്പിൽ ഒരു കപ്പ് സേമിയ എടുത്തിട്ടുണ്ട്. ഇത് റോസ്റ്റഡ് സേമിയ അല്ല. അതുപോലെ മെഷറിംഗ് കപ്പിന് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര, ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ നെയ്യ് വേണം. ഏലയ്ക്ക പഞ്ചസാരയും ചേർത്ത് പൊടിച്ചു വെച്ചിട്ടുണ്ട്, അതൊരു സ്പൂണ്. പിന്നെ കുറച്ച് മുന്തിരി വേണം, കാഷ്നട്ട് വേണം. ഒരു ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ഈ പാല് ഫുൾ ഫാറ്റ് മിൽക്കാണ്. കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് വേണം. പിന്നെ ആവശ്യമുള്ളത് ഒരു കപ്പ് വെള്ളമാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പായസം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. പായസം ഉണ്ടാക്കുവാൻ എപ്പോഴും നമുക്ക് ഉരുളിയാണ് നല്ലത്. അപ്പോൾ എൻ്റെ കയ്യിൽ ചെറിയ ഉരുളി ഇല്ല, അത് കാരണം ഞാനിങ്ങനെ ഒരു പാത്രമാണ് എടുത്തേക്കുന്നത്. ഇനിയിപ്പോൾ അതിലോട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കാഷ്നട്ട് ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ കാഷ്നട്ട് ഒന്ന് ചെറുതായിട്ട് കളറായി വരുന്ന സമയത്ത് നമുക്ക് മുന്തിരി ചേർത്ത് കൊടുക്കാം. മുന്തിരിയൊക്കെ അതായത് ഇതുപോലെ ഒന്ന് വീർത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് കോരി മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഇതേ നെയ്യിൽ തന്നെ നമുക്ക് സേമിയ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ വറുത്ത സേമിയാണുള്ളതെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഇത്രത്തോളം വറുക്കേണ്ട ആവശ്യമില്ല. ഇത് ഒന്ന് ലൈറ്റ് ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ നമ്മുടെ സേമിയ ഇതുപോലെ ഗോൾഡൻ കളറിൽ വറുത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇത് ഒരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. അപ്പോൾ ഇതാ സേമിയയെല്ലാം ഞാനിങ്ങനെ ഒരു പാത്രത്തിലോട്ട് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് അടുത്തത് ഒരു ലിറ്റർ പാലെടുത്ത് വെച്ചിട്ടില്ലേ, അത് നമുക്ക് ഈ പാനിലോട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. വെള്ളവും ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പാല് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മൾ പാല് തിളപ്പിക്കുന്ന സമയത്ത് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ പാല് തിളപ്പിക്കാൻ വെച്ചിട്ട് ഒരു 8 മിനിറ്റായി. പാല് നന്നായിട്ട് ഇവിടെ തിളച്ചു വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമ്മൾ ഈ സമയത്ത് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. കണ്ടൻസ്ഡ് മിൽക്ക് ഒരു അരക്കപ്പോളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ഒരു അരക്കപ്പോളം ഞാൻ ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അതിനുശേഷം നമുക്ക് സേമിയ ഇട്ട് കൊടുക്കാം. സേമിയ ഇട്ട് സേമിയ ഒന്ന് മുക്കാൽ ഭാഗത്തോളം വെന്തതിന് ശേഷം പഞ്ചസാര എത്രയ്ക്ക് വേണമെന്ന് നോക്കിയതിന് ശേഷം മാത്രം നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്കും പാലും കൂടെ ചേർത്തിട്ട് ഒരു 5-6 മിനിറ്റ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന സേമിയ ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം ചേർത്തിട്ടുള്ള നെയ്യ് തന്നെ ധാരാളം മതിയാവും കേട്ടോ ഈ പായസത്തിന്. ഇനിയിപ്പോൾ നമ്മൾ ഇതിൽ നെയ്യ് ഒന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ സേമിയ ഇട്ട് കൊടുത്തിട്ട് ഒരു 5-6 മിനിറ്റായി കാണും. സേമിയ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. പഞ്ചസാര ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന അത്രയും ചേർക്കുന്നില്ല. ആവശ്യത്തിന് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ട് മധുരം ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/2 പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മിൽക്ക് മെയ്ഡിൻ്റെ മധുരം ഉണ്ടാവുമല്ലോ, അപ്പോൾ പിന്നെ നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. അപ്പോൾ ഇതിൽ കുറച്ചും കൂടെ പഞ്ചസാര വേണം. ഞാനപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അവസാനമായിട്ട് നമ്മൾ ഏലക്കാപ്പൊടിയാണ്, ഏലക്കാപ്പൊടി പഞ്ചസാര ചേർത്ത് പൊടിച്ചു വെച്ചതാണ്. അത് 1 ടീസ്പൂൺ അളവുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന
കാഷ്യൂ കിസ്മിസ് അതും കൂടി ഇട്ട് കൊടുത്താല് പായസം റെഡിയായി. നമ്മുടെ പായസം ഇവിടെ റെഡിയായി. ഇപ്പൊ ഞാൻ തീ ഓഫ് ചെയ്യാണ്. വളരെ എളുപ്പമല്ലേ ഈ പായസം തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ സദ്യക്കൊക്കെ വിളമ്പുന്ന സമയത്ത് ഇത് കുറച്ചും കൂടെ ഒന്ന് തിക്കാവും തണുക്കുന്ന സമയത്ത്. ഈ ഇതേപോലത്തെ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അതുപോലെ ആദ്യമായിട്ടാണ് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ അടുത്തൊരു റെസിപ്പി ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. ബൈ ബൈ.